അപ്പോൾ ഞാനിപ്പോൾ ഇതാണ്ടാ പാലിതാ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടോ അവൻ്റെ ചെരുപ്പൂരി കയ്യിൽ വന്നു എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ദിസ് ഈസ് ജംഷദ് ഗഫൂർ യുവർ ബോഡി ട്രാവലർ പറഞ്ഞതുപോലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ ആലക്കാട് തന്നെയാണുള്ളത്. ആലക്കാട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലക്കാട് തന്നെയുള്ള വേറൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് അടുത്ത എപ്പിസോഡിൽ പോകുന്നത്. പക്ഷേ ആ വെള്ളച്ചാട്ടം എനിക്ക് പേരറിയാം, പക്ഷേ ഞാൻ പേര് ഇവിടെയുള്ള ഈ പരിസരവാസികളോടൊന്ന് ചോദിച്ചിട്ട് അങ്ങനെ മെയിൻ ആൾക്കാർ എന്ന് വെച്ചാൽ അത്ര പോപ്പുലർ അല്ലാത്ത ഒരു വെള്ളച്ചാട്ടം ഈ സംഭവം. അപ്പോൾ അതാ അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ കറക്റ്റ് റൂട്ട് അറിയത്തില്ല. അപ്പോൾ അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അറിയത്തില്ല, ഗൂഗിൾ ചെയ്ത് നോക്കാനും പറ്റാത്തതുകൊണ്ട് ഞാൻ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ആ ഒരു ഇത് മാറ്റിയിട്ട് ഇന്ന് വേറൊരു പരിപാടിയാണ് ഇപ്പോൾ ഈ ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ആലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏരിയ അങ്ങോട്ട് നമ്മുടെ കസിൻ്റെ വീടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലൂടെ ഒഴുകുന്ന ഒരു പുഴയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഇവിടെയുണ്ട്. പുഴ അല്ലെങ്കിൽ തോട് എന്തായാലും പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊരു കുളി അവിടുത്തെ കാര്യങ്ങളും ആ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. ഇതേണ്ട നല്ല ഒഴുക്കുള്ള പുഴ അല്ലെങ്കിൽ തോട് എന്താണെങ്കിലും പറയാം. ഇത് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് പോകുന്ന സംഭവമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെള്ളമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കസിനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ആലക്കാട് ഏരിയത്ത്. അപ്പോൾ ഇത്താതന്നെ വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഇനി മഴ മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വെള്ളമൊന്നും ഇല്ല. പക്ഷെ നീ വരുന്ന വഴിക്കാടെങ്കിൽ ഉണ്ടാവും കുറച്ചധികം വെള്ളം, ഈ ഭാഗത്ത് തീരെയില്ല. ആടെങ്കിൽ ഇറങ്ങിക്കോന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ ഈടെ ഇറങ്ങിയത്. അപ്പോൾ എന്താണ് പറോട്ട് കോയിൽ, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, പറോട്ട് കോയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഏരിയത്തേക്ക് പോകുമ്പം പറോട്ട് കോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നൊരു ചെറിയൊരു അട താഴേക്ക് ഇറങ്ങി വന്നൊരു ചെറിയ ഇപ്പോൾ നിങ്ങളിപ്പം വരുമ്പോൾ കണ്ടാൽ പോക്കറ്റ് റോഡില്ലേ അത് താഴേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു കുളി ഇന്നത്തെ വ്ളോഗിൽ ചെയ്യാം അല്ലേ. ഞാൻ വിചാരിച്ചു നീ അങ്ങ് പോയി, ഞാൻ വിചാരിച്ചു നീ അങ്ങ് പോയി. അപ്പോൾ ഈ സ്ഥലത്തിന് വേറെ രണ്ട് പേരും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പറോട്ടി പോയില്ല, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫറൂഖ് നഗർ എന്നും പറയും, പിന്നെ ആലക്കാട് ചെറിയ പള്ളി. ഇങ്ങനെ മൂന്ന് പേരുണ്ട്. അപ്പോൾ അത് ഈ ആ ഒരു ഇത് തൊട്ട് ഏകദേശം അങ്ങത്തോളം ആലക്കാടാന്നാണ് പറയുക ഏരിയ എത്തുന്നത് വരെ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഇത് മനസ്സിലാക്കാൻ വേണ്ടിക്കാന്ന് ഇങ്ങനെ. അപ്പോൾ ചില ആൾക്കാർ പറോട്ടി പോയിൽ എന്ന് പറയും, ചില ആൾക്കാർ ഫറൂഖ് നഗർ എന്ന് പറയും, ചില ആൾക്കാർ ആലക്കാട് ചെറിയ പള്ളി എന്ന് പറയും. പിന്നെ ഇത് കണ്ടാ അവിടെ ഒരു ചെറിയ പാലുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇവിടെ വെള്ളം കരിക്കാൻ ഇതാ ഇപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നല്ല കനക്കന മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഇട്ടവരെ വെള്ളം കയറും എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും, ആ ഇട്ടവരെ വെള്ളം കയറും. അപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈത്താത്തൻ്റെ വീട് നോട്ടില്ല, എൻ്റെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഈ തോട്, ആ വീടിൻ്റെ ഇവിടെ വീടാണെങ്കിൽ ഇവിടെയാണ് മറ്റേ തോട് വരുന്നത്. അപ്പോൾ ആ തോടിൻ്റെ തന്നെ ഇതുപോലെ വെള്ളം കയറി കഴിഞ്ഞാൽ കുറേ അങ്ങ് നടന്ന് പോയിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടും. അപ്പോൾ ഈ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ അജ്ജാതി ഒഴുക്കാന്ന്. അപ്പോൾ ആ ഒഴുക്കിന് ഇങ്ങനെ വരും. അപ്പോൾ താത്തൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഏകദേശം എത്തുമ്പോൾ അവിടെ ഒരു മരമുണ്ട്, അതിന് കയറി പിടിച്ചിട്ട് കയറി പിന്നെ അങ്ങ് പോയി തുള്ളി, അങ്ങനെയാണ് പരിപാടി. ഇതണ്ട ഇവിടെ ഒരു പാലുണ്ട്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അടിയിലൂടെ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതാ ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകുന്ന ആ പാലം വരെ വെള്ളം കയറും. എന്നതാ ആ ഇട്ട വരെ വെള്ളം കയറും എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ എല്ലാം ഈ ഗ്രൗണ്ട്, ഇതിപ്പോൾ എന്തോ മറ്റേ ഫുട്ബോൾ എന്തോ കളിക്കുന്ന ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നല്ല വെള്ളം കയറി കഴിഞ്ഞാൽ ഇതാ ഇതെല്ലാം അങ്ങ് മൂടും.
പോന്നോറും ആഴം കൂടുന്നുണ്ട്. ഏ അങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുട്ടിൻ്റെ കുറച്ച് മുകളിലുണ്ടായിട്ടില്ല, ഇപ്പം എൻ്റെ നെഞ്ഞിൻ്റെ ഇടം വരെയായി. അപ്പം ഞാനിപ്പോൾ ഇതാണ്ട പാല, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പാലത്തിൻ്റെ ആടം വരെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഞാൻ മുങ്ങുന്ന രീതിയിൽ വെള്ളം വരും എന്നാണ്. ഇപ്പം ഇത്രയായി ഉണ്ട. ഇപ്പൊ ഒരു സംഭവം എന്താണെന്നറിയോ, ഞാൻ ചെറുതായിട്ട് ഒന്ന് പെട്ടിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ, നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ട അവൻ്റെ ചെരുപ്പ് ഒരു കയ്യിൽ വന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെരുപ്പ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല, കാരണം ആ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് ഇതാണ്ടോ, കാരണം അങ്ങനെ ഇങ്ങോട്ടേക്കാണ് വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങോട്ടേക്ക് കൂളായിട്ട് വന്ന്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഞാനുള്ള പവറെല്ലാം എടുത്തിട്ട് നടന്നിട്ടു ഞാൻ ഇതുവരെ അവിടെ എത്തിയില്ല. കണ്ടോ നല്ല ദൂരം ഉണ്ട്, ഞാൻ നല്ല ഫോഴ്സിലാണ് നടക്കുന്നത്, ശരിക്കും പെട്ടിട്ടുള്ളത്. വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഇറങ്ങിയത്, അത് ശരിക്കും ഒട്ട് ഒരു കയ്യിലാണെങ്കിൽ ഒരു ചെരുപ്പുണ്ട്, മറ്റേ ചെരുപ്പ് ഇത് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് ദൂരമായിപ്പോയി, എന്നാലും സംഭവം കണ്ടിട്ടില്ലേ, ആ മരത്തിൻ്റെ ആ പറകിൽ കാണുന്ന മരത്തിൻ്റെ വേരിലേക്ക് വലിഞ്ഞ് കയറിയിട്ട് അവിടുന്ന് തുള്ളി, നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഈ ലോക്ക്ഡൗണിനൊക്കെ എന്താ പറയുക, ഫുൾ ബോറടിച്ചിട്ടിരിക്കുന്ന ടീമിനൊക്കെ വെറുതെ എന്താ പറയുക, വെറുതെ ഒരു ദിവസം ചിലവഴിക്കാനൊക്കെ വരാൻ പറ്റിയ ഏരിയയാണ് ഈ ആലക്കാട് എന്ന് വെച്ചാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒന്ന് രണ്ട് വെള്ളച്ചാട്ടം ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്. ഒന്ന് ചക്കക്കാനം വെള്ളച്ചാട്ടം, പിന്നൊന്ന് അത് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കുണ്ടാണ്, കണ്ട നമ്മളെ ഏഴര കുണ്ടലം പോലുള്ള കുണ്ടാണ്. പിന്നെയുള്ള വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ പത്താം കുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കാന്ന് വെച്ചാൽ വന്ന, പക്ഷേ അത് അധികം ആൾക്കാർക്ക് റൂട്ട് അറിയില്ല. ആൾക്കാരുടെ ഇവിടെ ഉള്ള ആലക്കാടുള്ള ആൾക്കാരോട് തന്നെ ചോദിച്ചിട്ട് എല്ലാവരും കാരക്കുണ്ടാകാൻ പറഞ്ഞിരുന്നത്, അത് കുറച്ച് ഫേമസ് അല്ലേ നമ്മൾ കഴിഞ്ഞ ഇതിൽ പോയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വെറുതെ ലോക്ക്ഡൗണൊക്കെ, ഇപ്പോൾ ലോക്ക്ഡൗൺ ഇപ്പോൾ ശനി ഞായർ മാത്രമേ ഉള്ളെങ്കിലും മറ്റുള്ള ദിവസം ബോറടിയാക്കാൻ മാറ്റാൻ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ദിവസം, സർക്കാർ അനുവദിച്ച ദിവസം പുറത്തിറങ്ങാൻ പറ്റുന്ന ദിവസത്തിൽ പുറത്തിറങ്ങി ആലക്കാട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ദിവസം ഫുൾ നിങ്ങൾക്ക്. പക്ഷെ രാവിലെ വരണം കേട്ടോ, രാവിലെ ഒരു 6 മണിക്കൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ഏത് കണ്ണൂർ എവിടെ ആയാലും രാവിലെ 6 മണിക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വിടുകയാണെങ്കിൽ നല്ല പൊളി ക്ലൈമറ്റ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് നല്ല എന്താ പറയുക, പറ്റുമെങ്കിൽ കുറച്ച് ഫുഡൊക്കെ ആക്കിയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു കുളിയൊക്കെ കുളിച്ച് ആ കരയിൽ കയറി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ തകർക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഈ ആലക്കാട്. അപ്പം ഞാനിപ്പം ഈ ഒരു എപ്പിസോഡും കൂടി ഈ ഒരു വീഡിയോ വ്ളോഗും കൂടി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഇൻഷാല്ലാ എങ്ങനെയൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഈ ചക്കക്കാനും മറ്റേ പത്താങ്കുണ്ടാണോ പോത്താങ്കുണ്ടാണെന്ന് പറയാം, പത്താങ്കുണ്ടെന്നു ഇത് രണ്ടും അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇനി എങ്ങനെയെങ്കിലും വരാൻ നോക്കും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സംസാരിക്കുന്നതിനൊക്കെയായിട്ട് ഞാൻ ഒഴിയങ്ങ് പോകുന്നുണ്ട്, ഇനിയും തിരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് നടക്കണം. അപ്പം ഞാൻ അങ്ങനെയെങ്കിൽ വരാൻ നോക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ എപ്പിസോഡിലും പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അമർത്തുക, മാക്സിമം ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ സ്ഥിരം മുത്തുമണികൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, ആ 100 വീഡിയോസോളം ഇട്ട്, പക്ഷേ അങ്ങോട്ട് ഒന്ന് ആയിട്ടില്ല, ഒന്നും സെറ്റായിട്ടില്ല. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്കുകളുണ്ട്, അതിൽ കയറിയിട്ട് പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ, ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ.